എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലെക്ചർസിലേക്ക് സ്വാഗതം. ഇത് ലെക്ചർ നമ്പർ 10 ആണ്. നമ്മൾ ഹയർ ഓർഡറിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സുകളെക്കുറിച്ച് സംസാരിക്കും. അവസാന ലെക്ചറിൽ എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ കണ്ടത്. അടിസ്ഥാനപരമായി ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അവസാന ലെക്ചറിൽ നമ്മൾ ചെയ്തിരുന്നു. അതിനാൽ ഇത് എന്തായിരുന്നു എന്ന് വച്ചാൽ എക്സുമായി ബന്ധപ്പെട്ട് എക്സ് പൂജ്യം വൈ പൂജ്യം എന്നീ പോയിന്റിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ അടിസ്ഥാന നിർവചനമായിരുന്നു. എക്സ് പൂജ്യത്തിലെ വർദ്ധനവിന് കാരണം നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂടാതെ ഫംഗ്ഷൻ വാല്യൂവിനെ ഡെൽറ്റ എക്സിന്റെ വർദ്ധനവ് കൊണ്ട് ഹരിക്കുകയും ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ ഈ ലിമിറ്റ് പ്രയോഗിക്കുകയും ചെയ്യുന്നു. എക്സുമായി ബന്ധപ്പെട്ട് ആദ്യ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അതുപോലെ ഈ ലിമിറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എക്സ് പൂജ്യം വൈ പൂജ്യം എന്ന പോയിന്റിൽ വൈയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവിൽ കണ്ടിന്യൂ ചെയ്യും. അതിനാൽ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? ഉദാഹരണത്തിന് എക്സുമായി ബന്ധപ്പെട്ട് എഫിന്റെ ഡെറിവേറ്റീവ്സ് 2 തവണ എടുക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇതാണ് നൊട്ടേഷൻ. അതിനാൽ നമുക്ക് എക്സുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. കൂടാതെ ഉദാഹരണത്തിന് നമുക്ക് എക്സുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കേണ്ടതുണ്ട്. അതിനാൽ ആശയം അതുതന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ എക്സുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. അതിനാൽ ഇത് മറ്റൊരു ഫംഗ്ഷന് ആണ്. അപ്പോൾ നമ്മൾ എക്സുമായി ബന്ധപ്പെട്ട ഈ ഫംഗ്ഷനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അതിനാൽ അടിസ്ഥാനപരമായി ഇങ്ങനെയാണ് ഡെൽ ഓവർ ഡെൽ എക്സ്. അപ്പോൾ നമുക്ക് മറ്റൊരു ഫംഗ്ഷന് ഉണ്ട്. അതിനെ ഞാൻ എഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ നൊട്ടേഷൻ ആണ്. അതിനാൽ നമ്മൾ അടുത്തതായി എന്താണ് ചെയ്യുന്നതെന്ന് വച്ചാൽ നമ്മൾ എഫ് എക്സ് എന്ന ഫംഗ്ഷനിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകം പഠിച്ച നിർവചനം തന്നെയാണ് എടുക്കുന്നത്. അതായത് ഡെൽറ്റ എക്സ് ഗോസ് ടു 0. നമ്മൾ സംസാരിക്കുന്നത് ഈ ലിമിറ്റിനെ കുറിച്ചാണ്. അതിനാൽ നമ്മുടെ ഇവിടെയുള്ള ഫംഗ്ഷന് എഫ് എക്സും ഉദാഹരണത്തിന് നമ്മൾ എക്സ് 0 y 0 പോയിന്റിലാണ് എടുക്കുന്നതെങ്കിൽ അതിനാൽ ഇവിടെ ഏകസുമായി ബന്ധപ്പെട്ട് ആയതിനാൽ നിങ്ങൾ ഇവിടെ എക്സിൽ ഒരു വർദ്ധനവ് വരുത്തും. അപ്പോൾ y അതുപോലെ തുടരും. തുടർന്ന് നമുക്ക് എക്സ് 0 y 0 എഫ് എക്സ് ഉണ്ട്. ഡെൽറ്റ എക്സ് കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇതായിരിക്കും ഇവിടെയുള്ള സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ നിർവചനം ഇവിടെ എക്സുമായി ബന്ധപ്പെട്ട്. അതിനാൽ ഇവിടെയുള്ള നൊട്ടേഷൻ വീണ്ടും ഇതിന് പകരം നമ്മൾ എഫ് എക്സ് എക്സ് എന്ന് ഉപയോഗിക്കും. എക്സുമായി ബന്ധപ്പെട്ട് എഫിന്റെ 2 തവണത്തെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഈ നൊട്ടേഷനും ഉപയോഗിക്കും. ഡെൽ ടു എഫ് ഓവർ ഡെൽ എക്സ് സ്ക്വയർ. അതിനാൽ വീണ്ടും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എക്സുമായി ബന്ധപ്പെട്ട് എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു നൊട്ടേഷൻ ഉണ്ട്. നമ്മൾ എക്സുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. തുടർന്ന് വൈയുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എഫ് വൈ എക്സ് ഡെൽ ടു എഫ് ഓവർ ഡെൽ വൈ ഡെൽ എക്സ് എന്ന നൊട്ടേഷൻ ഉപയോഗിക്കും. മറ്റ് ചില പുസ്തകങ്ങളിൽ ഇതിനെ എഫ് എക്സ് വൈ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ഡെൽ എക്സ് ഡെൽ വൈ എന്ന് ഉപയോഗിക്കാറുണ്ട്. അതിനാൽ നമ്മൾ ഈ നൊട്ടേഷൻ പിന്തുടരുകയാണെങ്കിൽ എക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയും തുടർന്ന് വീണ്ടും വൈയുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയും ചെയ്യും. അതിനാൽ നമ്മൾ ഈ ഓർഡർ നിലനിർത്തും. ഇവിടെ വൈ എക്സ് കൂടാതെ എഫ് വൈ എക്സ് കൂടാതെ ഡെൽ ടു എഫ് ഡെൽ വൈ ഡെൽ എക്സ്. അതായത് ആദ്യത്തെ 3 പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സുമായി ബന്ധപ്പെട്ടും തുടർന്ന് വൈയുമായി ബന്ധപ്പെട്ടുമാണ്. അതിനാൽ ഇതുപോലെയുള്ള നൊട്ടേഷൻ തന്നെയാണ് 2 തവണ വൈയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവിലും. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ എക്സുമായി ബന്ധപ്പെട്ട് ഇവിടെ എഫ് വൈ വൈ അല്ലെങ്കിൽ ഡെൽ ടു എഫ് ഓവർ ഡെൽ വൈ ടു അല്ലെങ്കിൽ നമുക്ക് ആദ്യം വൈയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. തുടർന്ന് നമ്മൾ എക്സുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. അതിനാൽ ഇത് നമ്മൾ എഫ് എക്സ് വൈ ആയിട്ട് ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ ഡെൽ ടു എഫ് ഡെൽ എക്സ് ഡെൽ വൈ. അതിനാൽ ഇത് വെറുമൊരു നൊട്ടേഷൻ മാത്രമാണ്. കൂടാതെ ഈ എഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് വൈ എക്സ് എന്നീ ഡെറിവേറ്റീവുകളെ മിക്സഡ് ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നു. കാരണം ഇവിടെ നമ്മൾ 2 വേരിയബിളും ഉപയോഗിച്ചിട്ടുണ്ട്. എക്സും അതുകഴിഞ്ഞ് വൈയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആദ്യം വൈയുമായി ബന്ധപ്പെട്ടും തുടർന്ന് എക്സുമായി ബന്ധപ്പെട്ടും. അതിനാൽ ഇവയെ മിക്സഡ് ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നു. നമുക്ക് ഈ മിക്സഡ് ഡെറിവേറ്റീവ് നേരിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. ഡെൽ 2 f(x) ഡെൽ വൈയും ഡെൽ 2 f(y) ഡെൽ എക്സും ഈ ഫംഗ്ഷന്റെ ഓറിജിനിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഡെൽ 2 f(x) ഡെൽ വൈ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ എക്സുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിനെ എഫ് വൈ എന്നു ഡിനോട്ട് ചെയ്യാം. അതിനാൽ നമുക്ക് എഫ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. കൂടാതെ എക്സുമായി ബന്ധപ്പെട്ട് അതിനാൽ നമുക്ക് ആവശ്യം
എക്സുമായി ബന്ധപ്പെട്ട എഫ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതിനാൽ ശ്രദ്ധിക്കുക, ഈ എഫ് എക്സ് വൈ എന്നത് എക്സിന്റെയും വൈയുടെയും കൂടി ഫംഗ്ഷൻ ആണ്. അതിനാൽ നമുക്ക് എക്സുമായി ബന്ധപ്പെട്ട ഈ പാർഷ്യൽ ഡെറിവേറ്റീവിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയും. അതിനാൽ നിർവചന പ്രകാരം വീണ്ടും എക്സുമായി ബന്ധപ്പെട്ട്, അതിനാൽ എക്സുമായി ബന്ധപ്പെട്ട് ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്, അതിനാൽ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോസിറ്റ് പൂജ്യം എടുക്കും. ഫംഗ്ഷൻ എഫ് വൈ ആണ്, കൂടാതെ നമ്മൾ സംസാരിക്കുന്നത് ഒറിജിനിൽ ഉള്ള ഡെറിവേറ്റീവ് ആണ്. അതിനാൽ പൂജ്യം പൂജ്യം നിങ്ങൾക്ക് പൂജ്യം പ്ലസ് ഡെൽറ്റ എക്സ് ഉണ്ട്, അത് ഡെൽറ്റ എക്സ് ആണ്. പൂജ്യം മൈനസ് എഫ് വൈ, കൂടാതെ പൂജ്യം പൂജ്യത്തിൽ. അതിനാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ എഫ് വൈ ആണ്. അതിനാൽ എഫ് വൈ ഡെൽറ്റ എക്സ് പൂജ്യം, എഫ് വൈ പൂജ്യം പൂജ്യം ഡെൽറ്റ എക്സ്. എക്സുമായി ബന്ധപ്പെട്ട് ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ അതേ നിർവചനം തന്നെയാണ്. അതിനാൽ എഫിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് എഫ് വൈ ആണ്, കാരണം ഫംഗ്ഷൻ എഫ് വൈയുടെ എക്സുമായി ബന്ധപ്പെട്ട ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് എഫ് വൈ ഡെൽറ്റ എക്സ് പൂജ്യം എന്നറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് എഫ് വൈ ഡെൽറ്റ എക്സ് പൂജ്യം ഇവിടെ ഉപയോഗിക്കാൻ കഴിയൂ. കൂടാതെ പൂജ്യം പൂജ്യത്തിലുള്ള എഫ് വൈ എന്താണെന്നും നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇവിടെ ഉപയോഗിക്കാം. കൂടാതെ ഈ മിക്സഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യും. നമുക്ക് എന്താണ് എഫ് വൈ ഡെൽറ്റ എക്സ് പൂജ്യം എന്നത് കമ്പ്യൂട്ട് ചെയ്യാം. അതിനാൽ എഫ് വൈ ഡെൽറ്റ എക്സ് പൂജ്യം ഇവിടെ ഇപ്പോൾ ഇത് വൈയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ നമ്മൾ ഇനി നിർവചനം ഉപയോഗിക്കേണ്ടതുണ്ട്. ആ ഡെൽറ്റ വൈ ഗോസ് ടു പൂജ്യം ഫംഗ്ഷന് എഫിന്റെ. അതിനാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫംഗ്ഷന് എഫ് ആണ്, പക്ഷേ വൈയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ്. അതിനാൽ വർദ്ധനവ് ഉറപ്പായും വൈ ആർഗ്യുമെന്റിൽ ആയിരിക്കണം. അതിനാൽ എഫ് ഡെൽറ്റ എക്സ് പൂജ്യം ഡെൽറ്റ എക്സ് അതുപോലെ തുടരും. ഇതിന് കാരണം നമ്മൾ ഡെൽറ്റ എക്സിൽ തൊടാത്തതിനാലായിരിക്കാം. നമ്മൾ വൈയുമായി ബന്ധപ്പെട്ട ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതിനാൽ ഈ ഡെൽറ്റ എക്സ് അതുപോലെ തുടരും. കൂടാതെ ഇവിടെ പൂജ്യം പ്ലസ് ഡെൽറ്റ വൈ, ഇതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഡെൽറ്റ വൈ മാത്രം. മൈനസ് ഡെൽറ്റ എക്സ് പൂജ്യമാകുമ്പോഴുള്ള ഫംഗ്ഷൻ എഫിന്റെ വാല്യൂ. അതിനാൽ ഡെൽറ്റ എക്സ് കൂടാതെ പൂജ്യം കൂടാതെ ഡിവൈഡഡ് ബൈ, അപ്പോൾ ഡെൽറ്റ വൈ, കാരണം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് ഡെൽറ്റ വൈയുമായി ബന്ധപ്പെട്ടാണ്. അതിനാൽ നമ്മൾ ഇപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ വൈ കോസ് ടു പൂജ്യം എഫ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. അതിനാൽ അവിടെ നമ്മൾ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. അതുകഴിഞ്ഞ് നമുക്ക് ഇവിടെ ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് ഡെൽറ്റ വൈ സ്ക്വയർ ഹരിക്കണം ഡെൽറ്റ എക്സ് സ്ക്വയർ ഡെൽറ്റ വൈ സ്ക്വയർ മൈനസ് എഫ് ഡെൽറ്റ എക്സ് പൂജ്യം വൈ പൂജ്യം. കൂടാതെ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഡെൽറ്റ വൈ ടെം. അതിനാൽ ഈ ഡെൽറ്റ വൈ ഇതുമായി റദ്ദായി പോകും. കൂടാതെ നമ്മൾ എപ്പോൾ ഇപ്പോൾ ഡെൽറ്റ വൈ ഗോസ് ടു പൂജ്യം എന്ന ലിമിറ്റ് എടുക്കുക. അതിനാൽ ഈ ടെം പൂജ്യമാവും. തുടർന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡെൽറ്റ എക്സ് മൂന്ന്. അവിടെ ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സ് ടുവും ചേർന്ന് ഡെൽറ്റ എക്സ് മൂന്ന് ആകും ഓവർ ഈ ഡെൽറ്റ എക്സ് സ്ക്വയർ. ഈ ഡെൽറ്റ വൈ നമ്മൾ ഈ ലിമിറ്റ് എടുക്കുമ്പോൾ ഇത് പൂജ്യമാകും. ഇത് പൂജ്യമാകും. നമുക്ക് ഡെൽറ്റ എക്സ് ക്യൂബ് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ ലഭിക്കും, അത് ഡെൽറ്റ എക്സ് ആണ്. അതിനാൽ ഇതായിരുന്നു ഇത് എഫ് വൈ കൂടാതെ ഡെൽറ്റ എക്സ് പൂജ്യം. അതിനാൽ ഇത് നമ്മൾ ഡെൽറ്റ എക്സ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തു. അതിനാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഡെൽറ്റ എക്സ് ആണ്. ഇപ്പോൾ നമ്മൾ എഫ് വൈ പൂജ്യം പൂജ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ എന്താണ് എഫ് വൈ പൂജ്യം പൂജ്യം? അതിനാൽ എഫ് വൈ പൂജ്യം പൂജ്യം വീണ്ടും നമ്മൾ നിർവചനം ഉപയോഗിക്കണം. അതിനാൽ ഡെൽറ്റ വൈ ഗോസ് ടു പൂജ്യം കൂടാതെ അപ്പോൾ നമുക്ക് എഫ് എന്ന ഫംഗ്ഷൻ ഉണ്ടാകും. നമ്മൾ ഫംഗ്ഷൻ എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ് വൈയുമായി ബന്ധപ്പെട്ട്. അതിനാൽ പൂജ്യം അതുപോലെ നിലനിൽക്കും. അതിനാൽ പൂജ്യം പ്ലസ് ഡെൽറ്റ വൈ. ഇവിടെ നമുക്ക് വൈ മൈനസ് ഈ എഫ് പൂജ്യം പൂജ്യം ഉണ്ട്, കൂടാതെ ഹരിക്കണം ഡെൽറ്റ വൈ ഈ ലിമിറ്റ് ഡെൽറ്റ വൈ ഗോസ് ടു പൂജ്യം. കൂടാതെ ഈ ഒരു ആർഗ്യുമെന്റ് പൂജ്യമാണ്. നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ഉണ്ട്. അതിനാൽ ഇത് പൂജ്യമായി മാറും. കൂടാതെ മൈനസ് എഫ് പൂജ്യം പൂജ്യവും പൂജ്യമാണ്, അത് തന്നിട്ടുണ്ട്. കൂടാതെ ഡെൽറ്റ വൈ, അതിനാൽ ഇത് പൂജ്യമായി മാറും. അതിനാൽ പൂജ്യം പൂജ്യത്തിലുള്ള വൈയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ് പൂജ്യമാണ്. അതിനാൽ ഇത് ഇവിടെ പൂജ്യമാണ്. അതിനാൽ നമുക്ക് ഇത് രണ്ടും കിട്ടി. അതിനാൽ എഫ് വൈ ഡെൽറ്റ എക്സ് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് പൂജ്യം എന്നത് ഡെൽറ്റ എക്സ് ആണ്. കൂടാതെ ഇവിടെ എഫ് വൈ പൂജ്യം 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 ആണ്. അതിനാൽ നമുക്ക് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എക്സ് മൈനസ് പൂജ്യം ഓവർ ഡെൽറ്റ എക്സ്, കൂടാതെ ഈ ഡെൽറ്റ എക്സ് ഓവർ ഡെൽറ്റ എക്സ് എന്നത് ഒന്നായി മാറും. അതിനാൽ നമുക്ക് ഈ ലിമിറ്റ് ഒന്ന് എന്ന് അറിയാം. അതിനാൽ നമുക്ക് ഈ പാർഷ്യൽ കിട്ടി. ഡെൽ എക്സ് ഡെൽ വൈയുടെ ഓർഡറിൽ ഉള്ള മിക്സഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒന്ന് എന്ന് കിട്ടി.
അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വൈയുമായി ബന്ധപ്പെട്ടും തുടർന്ന് എക്സുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യും. ഈ സാഹചര്യത്തിൽ നമുക്ക് ഓർഡർ ഉണ്ട്. ഇപ്പോൾ ഡെൽ ഓവർ ഡെൽ വൈ ഓഫ് ഡെൽ എഫ് ഓവർ ഡെൽ എക്സ്, അതായത് വൈയുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ എഫ് എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്. ഈ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ നിർവചനം ഉപയോഗിക്കും. അതിനാൽ ഡെൽറ്റ വൈ ഗോസ് ടു പൂജ്യം ഈ ഡെൽറ്റ വൈ. കൂടാതെ നമുക്ക് എഫ് എക്സ് എന്ന ഫംഗ്ഷന് ഉണ്ട്. അതിനാൽ എഫ് എക്സ് പൂജ്യം, കാരണം നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത് വൈയുമായി ബന്ധപ്പെട്ടാണ്. അതിനാൽ നമുക്ക് വൈയിൽ വർധനവ് ലഭിക്കും. അതിനാൽ പൂജ്യം പ്ലസ് ഡെൽറ്റ വൈ, അതാണ് ഡെൽറ്റ വൈ മൈനസ് എഫ് എക്സ് പൂജ്യം പൂജ്യം നമ്മുടെ ഡെൽറ്റ വൈ. അതിനാൽ ഇപ്പോൾ മുൻപത്തെ സ്ലൈഡിൽ ഉള്ളത് പോലെ നമ്മൾ ഈ എഫ് എക്സ് പൂജ്യം ഡെൽറ്റ വൈയും എഫ് എക്സ് പൂജ്യം പൂജ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. മുൻപ് ഉണ്ടായിരുന്ന എഫ് വാക്യു പകരം. അതിനാൽ എന്താണ് ഇവിടെയുള്ള ഡെറിവേറ്റീവ്? എഫ് എക്സ് പൂജ്യം ഡെൽറ്റ വൈ. അതിനാൽ വീണ്ടും ലിമിറ്റ് ഡെൽറ്റ എക്സ് ആയിരിക്കണം, കാരണം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് എക്സുമായി ബന്ധപ്പെട്ട്. കൂടാതെ എഫ് ഇവിടെ വർധനവ് ഉണ്ട്. അതിനാൽ പൂജ്യം പ്ലസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ എക്സ് ഉം ഡെൽറ്റ വൈ അതുപോലെ തന്നെ മൈനസ്. അപ്പോൾ നമുക്ക് എഫ് ഉണ്ട് പൂജ്യം ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമ്മൾ എക്സുമായി ബന്ധപ്പെട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു. അതിനാൽ ഇവിടെയുള്ള ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോസ് ടു പൂജ്യം. കൂടാതെ ഇവിടെയുള്ള ഇത് വീണ്ടും ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. കൂടാതെ ഈ ടേം ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് ഡെൽറ്റ വൈ സ്ക്വയർ ഹരിക്കണം ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ മൈനസ്, അത് പൂജ്യമാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഡെൽറ്റ എക്സ് ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ഈ ഡെൽറ്റ എക്സും ഈ ഡെൽറ്റ എക്സും റദ്ദാക്കപ്പെടും. കൂടാതെ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോസ് ടു പൂജ്യമായി എടുക്കുന്നു. അതിനാൽ ഈ ടേം പൂജ്യമാവും, കൂടാതെ ഈ ടേമും പൂജ്യമാവും. നമുക്ക് ഇവിടെ മൈനസ് ഡെൽറ്റ വൈ ക്യൂബ് ഓവർ ഡെൽറ്റ വൈ സ്ക്വയർ എന്ന് കിട്ടും. അത് മൈനസ് ഡെൽറ്റ വൈ ആയിരിക്കും. അതിനാൽ ഇപ്പോൾ ഇവിടെയുള്ള ഡെറിവേറ്റീവ് മൈനസ് ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ വൈ. കൂടാതെ അപ്പോൾ പൂജ്യം പൂജ്യം എന്നതിലുള്ള എഫ് എക്സ്, അതിനാൽ പൂജ്യം പൂജ്യം എന്നതിലുള്ള ഈ എഫ് എക്സ്, നമ്മൾ വീണ്ടും ഈ നിർവചനം ഉപയോഗിക്കണം. അതിനാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് പൂജ്യത്തിലേക്ക് പോകുന്നു പൂജ്യം. കൂടാതെ നമുക്ക് ഇവിടെ എഫ് ഡെൽറ്റ എക്സ് പൂജ്യം മൈനസ് എഫ് പൂജ്യം പൂജ്യം ഓവർ ഡെൽറ്റ എക്സ് ഉണ്ട്. കൂടാതെ ഇവിടെയുള്ള ഒരു ആർഗ്യുമെന്റ് പൂജ്യമായതിനാൽ ഈ പ്രോഡക്റ്റ് പൂജ്യം മൈനസ് പൂജ്യം ഓവർ ഡെൽറ്റ എക്സ് ആകും. കൂടാതെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടു പൂജ്യം. അതിനാൽ നമുക്ക് ഇവിടെ വീണ്ടും പൂജ്യം ലഭിക്കും. അതിനാൽ നമുക്ക് പൂജ്യം ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനാൽ മൈനസ് ഡെൽറ്റ വൈ മൈനസ് പൂജ്യം ഓവർ ഡെൽറ്റ വൈ. കൂടാതെ ഈ ലിമിറ്റ് ഈ ഡെൽറ്റ വൈ ഉം ഡെൽറ്റ വൈ ഉം റദ്ദാവും. നമുക്ക് മൈനസ് ഒന്ന് ലഭിക്കും. നമുക്ക് മുൻപേ ലഭിച്ചത് ഓർക്കുക. മുമ്പത്തെ സ്ലൈഡിൽ ഡെൽ രണ്ട് എഫ് ഓവർ ഡെൽ എക്സ് ഡെൽ വൈ എന്നത് ഒന്ന് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഡെൽ രണ്ട് എഫ് ഓവർ ഡെൽ വൈ ഡെൽ എക്സ് എന്നത് മൈനസ് ഒന്ന് ആണ് കിട്ടിയത്. അതിനാൽ നമ്മൾ നിരീക്ഷിച്ചത് എന്തെന്നുവച്ചാൽ ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ആദ്യം വൈയുമായി ബന്ധപ്പെട്ട് തുടർന്ന് എക്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആദ്യം എക്സുമായി ബന്ധപ്പെട്ട് തുടർന്ന് വൈയുമായി ബന്ധപ്പെട്ട്. നിലവിലുള്ള ഈ ഉദാഹരണത്തിലേതുപോലെ ചിലപ്പോൾ അവ തുല്യമായിരിക്കില്ല. ഇതിൽ ഇവിടെ വാല്യൂ മൈനസ് ഒന്നും ഇവിടെ വാല്യൂ ഒന്നും. അതിനാൽ ഈ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് തുല്യമാകും. അതിനാൽ നമുക്ക് ഈ ഫലങ്ങൾ ഉണ്ടാകും. എഫ് എക്സ് എഫ് വൈ ഉം എഫ് വൈ എക്സും ഈ പോയിന്റിന്റെ എല്ലാ പരിസരങ്ങളിലും നിലനിൽക്കുക ആണെങ്കിൽ, അതിനാൽ ഈ പോയിന്റിൽ മാത്രമല്ല, കൂടാതെ ഈ പോയിന്റിന്റെ പരിസരത്തുള്ള എല്ലാ പോയിന്റിലും ഈ മൂന്നും നിലനിൽക്കും. കൂടാതെ ഇവിടെ മുകളിലുള്ള ഈ എഫ് വൈ എക്സ് എന്നത് പൂജ്യം പൂജ്യം എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു ഫലമുണ്ട്. ആ എഫ് എക്സ് വൈ ഉം ഈ പോയിന്റിൽ നിലനിൽക്കും. കൂടാതെ ഇത് എഫ് എക്സ് വൈയുടെ വാല്യൂവിന് തുല്യമായിരിക്കും. അതിനാൽ അടിസ്ഥാനപരമായി ഇവിടെ ഈ എഫ് വൈ എക്സിൽ കണ്ടിന്യൂറ്റി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫലം എക്സ് വാക്യം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ അതിന് സമാന്തരമായ മറ്റൊരു ഫലമുണ്ട്. ഇവിടെ എഫ് വൈ എക്സ് എഫ് എക്സ് വൈ എന്നിവ മിക്സഡ് ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ, അതിനാൽ ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. അതിനാൽ ഇവ രണ്ടും തുല്യമാകുമ്പോൾ ഈ എഫ് വൈ എക്സ് എഫ് എക്സ് വൈ എന്നീ രണ്ടു ഡെറിവേറ്റീവുകൾ ഓപ്പൺ ഡൊമൈൻ ഡിയിൽ കണ്ടിന്യൂസ് ആകുമ്പോൾ ഡൊമൈനിലുള്ള ഏതൊരു പോയിന്റിലും നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തുല്യമായിരിക്കും. ഈ മിക്സഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തുല്യമായിരിക്കും. അതിനാൽ മുമ്പത്തെ ഉദാഹരണത്തിൽ തീർച്ചയായും ആ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തുല്യമായിരുന്നില്ല.
അല്ലെങ്കിൽ നമുക്ക് അവിടെ തുല്യത ലഭിക്കുമായിരുന്നു, അതായത് എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൈ എക്സ്, കാരണം അതാണ് മതിയായ അവസ്ഥ. അതിനാൽ ഈ ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കും, അപ്പോൾ അവയും തുല്യമായിരിക്കും. അതിനാൽ നമുക്ക് ഇവിടെ നിന്നും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയും, അവ രണ്ടും തുല്യമല്ലെങ്കിൽ, ഇവ തുല്യമല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് അല്ല. കാരണം ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവ ഉറപ്പായും തുല്യമായിരിക്കണം. അതിനാൽ ഈ ഡെറിവേറ്റീവ് തുല്യമല്ലെങ്കിൽ ഈ മിക്സഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് തുല്യമല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് അല്ല. അതിനാൽ നമുക്ക് ഈ ഉദാഹരണം നോക്കാം. അതുകൊണ്ട് നമ്മൾ ആദ്യം എഫ് എക്സ് വൈയും എഫ് വൈ എക്സും കമ്പ്യൂട്ട് ചെയ്യും. ഈ ചോദ്യത്തിൽ എക്സ് നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ എക്സ് വൈ ക്യൂബ് ഓവർ എക്സ് പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ ഇത് ഇവിടെ നിർവചിക്കപ്പെടില്ല, കൂടാതെ മറ്റെവിടെയെങ്കിലും വാല്യൂ പൂജ്യമായിരിക്കും. അതിനാൽ എക്സുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ എഫ് വൈയുടെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. നിർവചന പ്രകാരം നമുക്ക് ഇവിടെ എഫ് വൈ ഡെൽറ്റ എക്സ് പൂജ്യം കൂടാതെ എഫ് വൈ പൂജ്യം പൂജ്യം ഓവർ ഡെൽറ്റ എക്സ് ഉണ്ട്. കൂടാതെ മുമ്പത്തെ ഉദാഹരണം പോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ എഫ് വൈ ഡെൽറ്റ എക്സ് ഇത് വീണ്ടും ഇതായിരിക്കും ഇവിടത്തെ ലിമിറ്റ്, കൂടാതെ ഡെൽറ്റ വൈ പൂജ്യത്തിലേക്ക് പോകുന്നു. കൂടാതെ എഫ് നമ്മൾ സംസാരിക്കുന്നത് ഡെൽറ്റ വൈയെക്കുറിച്ചാണ്, അതിനാൽ ഡെൽറ്റ എക്സിൽ മാറ്റം ഒന്നും ഉണ്ടാകില്ല. കൂടാതെ നമുക്ക് പൂജ്യം പ്ലസ് ഡെൽറ്റ വൈ ഉണ്ട്, അപ്പോൾ നമുക്ക് എഫ് ഡെൽറ്റ എക്സ് ഉണ്ട് പൂജ്യം കൂടാതെ ഡിവൈഡഡ് ബൈ വൈ. അതിനാൽ എന്താണ് ഈ ലിമിറ്റ്? അതിനാൽ നമ്മൾ ഈ ലിമിറ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ ഗോസ് ടു പൂജ്യം. ഇവിടെ ഇത് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയുമാകും. ഇവിടെ നിന്നും തുടർന്ന് ഡെൽറ്റ വൈ സ്ക്വയർ മൈനസിനെ ഡെൽറ്റ എക്സ് ഉപയോഗിച്ച് ഹരിച്ചു. അതിനാൽ ഈ വൈ വീണ്ടും പൂജ്യം ആകുന്നു. അതിനാൽ ഇത് പൂജ്യമാകും കൂടാതെ ഡെൽറ്റ വൈ. അതിനാൽ ഇത് ഈ ഡെൽറ്റ വൈ ഇവിടെ റദ്ദാക്കപ്പെടും. തുടർന്ന് ഡെൽറ്റ വൈ നമ്മൾ പൂജ്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ, കാരണം ഇത് ആകുന്നു, നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാം. ഡെൽറ്റ വൈ ടു, അതിനാൽ നമുക്ക് ഇവിടെ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ ഉണ്ട്. അതിനാൽ എപ്പോഴാണോ ഡെൽറ്റ വൈ ഗോസ് ടു പൂജ്യം, അതിനാൽ ഈ ടേം ഗോസ് ടു പൂജ്യം, കൂടാതെ ഇവിടെ ഇത് ഗോസ് ടു പൂജ്യം. അതിനാൽ നിങ്ങളുടെ ലിമിറ്റ് പൂജ്യമായിരിക്കും ഈ സാഹചര്യത്തിൽ. ഇപ്പോൾ ഇത് പൂജ്യമാണ്, കൂടാതെ എഫ് വൈ വൈ പൂജ്യം പൂജ്യം എന്നത് നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്തു നോക്കാം. അതിനാൽ എഫ് വൈ പൂജ്യം പൂജ്യം ലിമിറ്റ് ഡെൽറ്റ വൈ ടു പൂജ്യമാണ്, കൂടാതെ തുടർന്ന് നമുക്ക് എഫ് ഉണ്ട്. അതിനാൽ പൂജ്യം ഡെൽറ്റ വൈ മൈനസ് എഫ് പൂജ്യം പൂജ്യം കൂടാതെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. അതിനാൽ വീണ്ടും ഈ സാഹചര്യത്തിൽ ഇവിടെ ഇത് പൂജ്യമാണ്, കൂടാതെ ഇതും പൂജ്യമാണ്. അതിനാൽ പൂജ്യം മൈനസ് പൂജ്യം ഓവർ ഡെൽറ്റ വൈ. അതിനാൽ ഈ പൂജ്യം പൂജ്യത്തിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് പൂജ്യമാകുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത് രണ്ടും പൂജ്യം ഉണ്ട്. അതിനാൽ പൂജ്യം മൈനസ് പൂജ്യം ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ പാർഷ്യൽ ഓർഡർ സെക്കൻഡ് ഓർഡർ മിക്സഡ് ഡെറിവേറ്റീവ് പൂജ്യം എന്ന് കിട്ടി. ഇപ്പോൾ നിങ്ങൾ അടുത്തത് കമ്പ്യൂട്ട് ചെയ്യും. എഫ് വൈ എക്സ് ഈ ഫംഗ്ഷൻ, അതിനാൽ ഇവിടെ ഇപ്പോൾ വൈയുമായി ബന്ധപ്പെട്ട വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈ ഫംഗ്ഷൻ എഫ് എക്സ്. വീണ്ടും നിർവചനം, അതിനാൽ വൈയിൽ ഉണ്ടാകുന്ന വർദ്ധനവ്, കൂടാതെ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെയുള്ള ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് പൂജ്യം ഡെൽറ്റ വൈയിലും പൂജ്യം പൂജ്യത്തിലും നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. പൂജ്യം വൈയിലാണെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക? അതിനാൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ പൂജ്യം ഡെൽറ്റ വൈ. നമുക്ക് ലിമിറ്റ് ഡെൽറ്റ വൈ ടു പൂജ്യമായിട്ട് എടുക്കാം. ക്ഷമിക്കണം, ഡെൽറ്റ എക്സ് ടു പൂജ്യം ഡെൽറ്റ വൈ ടു പൂജ്യമല്ല, ഇത് ഡെൽറ്റ എക്സ് ടു പൂജ്യമായിരിക്കും. കൂടാതെ നമുക്ക് എഫ് ഉണ്ട്, എക്സിൽ ഉള്ള വർദ്ധനവ് ഡെൽറ്റ വൈ. അതുപോലെ തന്നെ ഫംഗ്ഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ഡെൽറ്റ എക്സ് എന്ന വർദ്ധനവ് ഉപയോഗിച്ച് ഹരിക്കണം. അതിനാൽ എക്സുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ് ആകും. അതിനാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോസ് ടു പൂജ്യം, ഇത് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ക്യൂബ് ഓവർ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ സ്ക്വയർ ആകും, കൂടാതെ മൈനസ് ഇത് പൂജ്യമാകും. അപ്പോൾ നമുക്ക് അവിടെ ഡെൽറ്റ എക്സ് ഉണ്ട്, അതിനാൽ ഈ ഡെൽറ്റ എക്സ് റദ്ദാകും. ഇപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സിനെ പൂജ്യമാക്കും, അതിനാൽ ഈ ടേം പൂജ്യമാകും, കൂടാതെ നമുക്ക് ഡെൽറ്റ വൈ ക്യൂബ് ഓവർ ഡെൽറ്റ വൈ സ്ക്വയർ എന്ന് കിട്ടും. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ വൈ. ഇവിടെയുള്ള ഈ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത് ഈ ഡെൽറ്റ വൈ
ഈ സാഹചര്യത്തിൽ കൂടാതെ എക്സ് പൂജ്യം പൂജ്യത്തിലുള്ള എഫ്, അതിനാൽ ഇത് പൂജ്യമാകും. കാരണം ഇവിടെയുള്ള ഈ പ്രോഡക്റ്റ്, അതിനാൽ കൊമ്പുടെ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ നമുക്ക് ഇപ്പോൾ എഫ് എക്സ് ഡെൽറ്റ വൈയിൽ നിന്നുള്ള ഡെൽറ്റ വൈ ഉണ്ട്, മൈനസ് എഫ് എക്സ് പൂജ്യം പൂജ്യത്തിൽ നിന്നുള്ള പൂജ്യം ടേം ഹരിക്കണം ഡെൽറ്റ വൈ. ഈ സാഹചര്യത്തിൽ ഡെൽറ്റ വൈ ഹരിക്കണം ഡെൽറ്റ വൈ, അതിനാൽ ഇത് ഒന്നാകും. അതിനാൽ ഈ എഫ് എക്സ് വൈ പൂജ്യം പൂജ്യം ഒറിജിനിൽ ഈ രണ്ടു ഡെറിവേറ്റീവും വീണ്ടും തുല്യമല്ല. അതിനാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവ രണ്ടും പൂജ്യം പൂജ്യത്തിലും കണ്ടിന്യൂസ് അല്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ തുല്യത ലഭിക്കും. അതിനാൽ അവ തീർച്ചയായും കണ്ടിന്യൂസ് അല്ല, അത് നമുക്ക് പരിശോധിക്കാവുന്നത് ആണ്. അതിനാൽ ഈ രണ്ടിൻ്റെയും കണ്ടിന്യൂറ്റി പരിശോധനയാണ് ഇത്. അതിനാൽ കണ്ടിന്യൂറ്റി പരിശോധിക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വച്ചാൽ, നമുക്ക് ഈ മിക്സഡ് ഡെറിവേറ്റീവ് ലഭിക്കേണ്ടതുണ്ട്. എക്സ് മൈനസ് വൈ സ്ക്വയറിന് സമം അല്ലാത്ത അവസരത്തിൽ, കൂടാതെ മറ്റുള്ള സ്ഥലത്തും ഈ രണ്ടു സ്ഥലത്തും. അതിനാൽ ഇവിടെ എക്സ് വൈ ഒറിജിന് സമം അല്ലാത്തപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം എക്സ് സമം അല്ലാത്തപ്പോൾ. അതിനാൽ ഇവിടെ ഇതിന് പകരം നമ്മൾ എക്സ് നോഡ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് വിളിക്കും. അതിനാൽ ഇതിലെ എല്ലാ പോയിന്റിലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് വൈ സ്ഥിരമാക്കി വച്ചുകൊണ്ട് ഈ ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യാൻ കഴിയും. അതിനാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് എക്സുമായി ബന്ധപ്പെട്ട എഫ് എക്സ് വൈയുടെ ഈ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ അപ്പോൾ എന്താണ് സംഭവിക്കുക? അതിനാൽ ഇവിടെ എക്സ് പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ വരും. കൂടാതെ ഈ ടേം, ക്ഷമിക്കണം, എക്സ് പ്ലസ് വൈ സ്ക്വയർ, കൂടാതെ എക്സുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഡെറിവേറ്റീവ് വൈ ക്യൂബ് മൈനസ് ഈ എക്സ് വൈ ക്യൂബ്, കൂടാതെ ഇവിടെ എക്സുമായി ബന്ധപ്പെട്ട ഡെറിവേറ്റീവ് ഒന്നായിരിക്കും. ശരി, അതിനാൽ എന്തായിരിക്കും? ഈ എക്സ് വൈ ക്യൂബ് എക്സ് വൈ ക്യൂബ് റദ്ദാകും. കൂടാതെ അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് പവർ അഞ്ച് ഓവർ എക്സ് പ്ലസ് വൈ സ്ക്വയർ മൊത്തത്തിൽ സ്ക്വയർ എന്ന് കിട്ടും. അതിനാൽ ഇതാണ് ഇവിടെയുള്ള കൃത്യമായ ടേം. അതിനാൽ എക്സുമായി ബന്ധപ്പെട്ട എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്, എക്സുമായി ബന്ധപ്പെട്ട എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്, നമുക്ക് കിട്ടുന്നത് വൈ അഞ്ച് ഓവർ എക്സ് പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. കൂടാതെ ഇപ്പോൾ x is not equal to y square ആകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത പോയിന്റുകളിൽ വൈയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ വീണ്ടും കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതിനാൽ നമ്മൾ ഇത് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വൈയുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ എക്സിനെ സ്ഥിരമായി നിലനിർത്തുന്നു. അതിനാൽ നമ്മൾ അവിടെ എന്നതാണോ ചെയ്തത് അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ ഇതാണ്. വൈയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വൈ സിക്സ് പ്ലസ് അഞ്ച് എക്സ് വൈ നാല് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ സ്ക്വയർ ക്യൂബ് എന്ന് ലഭിക്കും. എക്സിനെ സ്ഥിരമായി നിലനിർത്തി നമുക്ക് ഇവിടെ ഈ ടേം കിട്ടും. അതിനാൽ നമുക്ക് എക്സ് വൈ പോയിന്റിലുള്ള എഫ് വൈ എക്സ് എന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. x is not equal to minus y square ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റുള്ള പോയിന്റിലുള്ള ഇതും കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വച്ചാൽ, നമ്മൾ ഇവിടെ ആദ്യം വൈയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുകയും തുടർന്ന് എക്സുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ, നമുക്ക് മുൻപ് ലഭിച്ച അതെ അളവ് തന്നെ ലഭിക്കും. ഇതിൻ്റെ കാരണം വ്യക്തമാണ്. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ഫംഗ്ഷൻ ഉണ്ട്. കൂടാതെ ഇത് കണ്ടിന്യൂസ് ആണെന്നത് ഉറപ്പാണ്. നമുക്ക് അത് തെളിയിക്കാനും കഴിയും. അതിനാൽ ഈ ഡെറിവേറ്റീവ് എല്ലാം അവയെല്ലാം ഉറപ്പായും തുല്യമായിരിക്കണം. ഈ പോയിന്റുകൾ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല. ഇത് പൂജ്യത്തിൽ നിർവചിച്ചാലാണ് പ്രശ്നം വരുന്നത്. അതിനാൽ എക്സ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ആകുമ്പോൾ, അതിനാൽ ആ പോയിന്റിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ള എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് ഉറപ്പായും കണ്ടിന്യൂസ് ആയിരിക്കും, കൂടാതെ വാല്യൂ തുല്യവുമായിരിക്കും. അതിനാൽ നമ്മൾ ഇത് വീണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഇത് പരിശോധിക്കാനും ഒരാൾക്ക് ഇത് ഉറപ്പ് വരുത്താനും കഴിയും. അതിനാൽ വൈയുമായി ബന്ധപ്പെട്ടും തുടർന്ന് എക്സുമായി ബന്ധപ്പെട്ടും ഒരാൾ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയും, ലഭിക്കുന്നത് ഒരേ എക്സ്പ്രഷൻ തന്നെയാണെന്ന്. അതിനാൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി പരിശോധിക്കുന്നതിനായി നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുക്കണം. എഫ് വൈ എക്സിൻ്റെ ലിമിറ്റ് നമ്മൾ ഇപ്പോൾ ഇത് എക്സ് ഇസ് ഈക്വൽ ടു എം വൈ സ്ക്വയർ എന്നെടുത്താൽ ഇത് പ്രത്യേക മാർഗമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആദ്യം എന്നെ ഇത് ക്ലിയർ ചെയ്യാൻ അനുവദിക്കൂ. അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുക? കാരണം എക്സ് ഇസ് ഈക്വൽ ടു എം വൈ സ്ക്വയർ, അതിനാൽ നമ്മൾ ഇത് ഇവിടെ ഇട്ടുകൊടുത്താൽ എന്താണ് സംഭവിക്കുക? അതിനാൽ നമുക്ക് വൈ ആറ്
പ്ലസ് 5 എഫ് എക്സ് എന്നത് എം വൈ സ്ക്വയർ ഉണ്ടാകും. കൂടാതെ അപ്പോൾ നമുക്ക് വൈ 4 ഉണ്ടാകും. കൂടാതെ ഡിവൈഡഡ് ബൈ എക്സ് വീണ്ടും എം വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൂടാതെ പവർ 3. കൂടാതെ അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എക്സ് ഗോസ് ടു 0 എന്നെടുക്കാം. ഒറിജിനിലേക്ക് സമീപിക്കുമ്പോൾ, കാരണം ഈ മാർഗം നമ്മളെ ഒറിജിനിൽ എത്തിക്കും. ഇപ്പോൾ എക്സ് ഗോസ് ടു 0, അതിനാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ക്ഷമിക്കണം, വൈ ഗോസ് ടു 0, കാരണം നമ്മൾ എക്സിനെ മാറ്റിസ്ഥാപിച്ചു. വൈ ഗോസ് ടു 0 കൂടാതെ ഇപ്പോൾ വൈ 6, അതിനാൽ ഇവിടെ വൈ 6, വൈ 6 കൂടാതെ വൈ സ്ക്വയർ പവർ 3. അതിനാൽ എല്ലാം ഈ എം ഒഴികെയുള്ള മറ്റുള്ളവ റദ്ദാക്കുകയും നമുക്ക് ന്യൂമറേറ്ററിൽ 1 പ്ലസ് 5 എം ഓവർ എം പ്ലസ് 1 ഹോൾ ക്യൂബ് എന്നു ലഭിക്കും. അതിനാൽ അതാണ് ലിമിറ്റ്. അടുത്തതായി ഈ മാർഗത്തിലൂടെ ഇത് എമ്മിനെ ആശ്രയിച്ചിരിക്കുന്നു, അതിനാൽ ഇത് മാർഗത്തെ ആശ്രയിച്ചിരിക്കുന്നു, അതിനാൽ ഈ ലിമിറ്റ് നിലനിൽക്കുകയില്ല. കൂടാതെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന്, കാരണം കണ്ടിന്യൂറ്റിക്ക് ഈ ലിമിറ്റ് നിലനിൽക്കണം. കൂടാതെ ഡെറിവേറ്റീവ് ഉറപ്പായും 0-0 പോയിന്റിലേക്ക് സമീപിക്കണം. അതിനാൽ ഈ സാഹചര്യത്തിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഐ എഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് വൈ എക്സ് അവ കണ്ടിന്യൂസ് അല്ല. ഇതിൽ നിന്നും വ്യക്തമായിരുന്നു, കാരണം ആ വാല്യൂകൾ നമ്മൾ നിരീക്ഷിച്ചതുപോലെയായിരുന്നില്ല. കൂടാതെ നമുക്ക് അറിയാം ഈ രണ്ടു ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പോൾ വാല്യൂ ഉറപ്പായും തുല്യമായിരിക്കണം. അതിനാൽ 0-0 ആ വാല്യൂ തുല്യമല്ലായിരുന്നു. അതിനാൽ സ്വാഭാവികമായും ഈ ഫംഗ്ഷനുകൾ കണ്ടിന്യൂസ് അല്ല എന്നത് ഇവിടെ നിന്നും വീണ്ടും വ്യക്തമാണ്. നമ്മൾ ഈ എഫ് വൈ എക്സ് എടുത്തിരുന്നു, തുടർന്ന് ഈ മാർഗത്തിലൂടെ നമ്മൾ കണ്ടിരുന്നു ലിമിറ്റ് മാർഗത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നത്. അതിനാൽ ലിമിറ്റ് നിലനിൽക്കുകയില്ല, കൂടാതെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതിനാൽ ലിമിറ്റ് മാർഗത്തെ ആശ്രയിച്ചിരിക്കുന്നു, കൂടാതെ ഇവ രണ്ടും 0-0 പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. അതിനാൽ ഇപ്പോൾ അടുത്ത ഉദാഹരണം ഇത് കാണിക്കുന്നത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിലും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് നിലനിൽക്കുന്നു എന്നതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഫലങ്ങൾ കണ്ടിട്ടുണ്ട് മുൻപ്. ആദ്യ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൽ, അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് നിലനിൽക്കും, കൂടാതെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ പാർഷ്യൽ നിലനിൽക്കില്ല. അതിനാൽ ഇവിടെയും നമുക്ക് ഉണ്ട് ഉദാഹരണത്തിന് ഈ ഫലം, അതായത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് നിലനിൽക്കും പക്ഷേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. എങ്ങനെയാണ് അത്? നിങ്ങൾ ഈ മാർഗം വൈ ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് എടുക്കുകയാണെങ്കിൽ ഈ പ്രത്യേക മാർഗം കൂടാതെ കണ്ടിന്യൂറ്റിക്കു ആവശ്യമായ ലിമിറ്റും നേടാൻ ശ്രമിക്കുക. എന്താണ് സംഭവിക്കുക? അതിനാൽ ഇവിടെ എക്സ് ക്യൂബും അതുകഴിഞ്ഞ് വൈ ക്യൂബും എക്സ് ക്യൂബ് കോസ് ക്യൂബ് എക്സ് എന്നാകും. കൂടാതെ വീണ്ടും ശ്രദ്ധിക്കുക, ഇത് നമ്മളെ ഒറിജിനിലേക്ക് കൊണ്ടുപോകും. എക്സ് ഗോസ് ടു 0, ഇത് വൈ ഗോസ് ടു 0. അതിനാൽ ഈ മാർഗം ശരിയാണ്, ഇത് നമ്മളെ ഒറിജിനിലേക്ക് കൊണ്ടുപോകുന്നു. കൂടാതെ ഇവിടെയുള്ള ലിമിറ്റ് നമ്മൾ പരിശോധിക്കുകയാണ്. എക്സ് വൈ ഗോസ് ടു 0-0, വൈ ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് എന്ന ഈ പ്രത്യേക മാർഗത്തിലൂടെ. അതിനാൽ ഈ എക്സ് കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമുക്ക് എക്സ് മൈനസ് കൂടാതെ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് കോസ് എക്സ് ഉണ്ട്. കൂടാതെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടത്തെ ലിമിറ്റ് എന്താണ്? അതിനാൽ ഈ എക്സ് റദ്ദാകും, നമുക്ക് എക്സ് സ്ക്വയർ ഉണ്ട് അവിടെ, പ്ലസ് എക്സ് സ്ക്വയർ കൂടാതെ നമുക്ക് കോസ് ക്യൂബ് എക്സ് ഉണ്ടാകും, ഡിവൈഡഡ് ബൈ ഇവിടെ 1 മൈനസ് കോസ് എക്സ്. കൂടാതെ അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് കോസ് ടു 0 എടുക്കും. അതിനാൽ ഈ സാഹചര്യത്തിൽ 0-0 ഫോം ആണ്. നമ്മൾ എൽ ഹോപിറ്റൽ റൂൾ ഉപയോഗിക്കണം. അതിനാൽ ഇതായിരിക്കും ഇപ്പോൾ ഇതിന്റെ ലിമിറ്റ്. ഇപ്പോൾ ഇവിടെ അതിനാൽ 2x പ്ലസ് വീണ്ടും കോസ് ക്യൂബ് എക്സ് ഓട് കൂടി 2x എക്സ് സ്ക്വയർ, തുടർന്ന് ഇത് 3 കോസ് സ്ക്വയർ എക്സ് ആകും, തുടർന്ന് മൈനസ് സൈൻ എക്സ്, തുടർന്ന് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ഈ മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആകും, പക്ഷേ വീണ്ടും ഇത് 0-0 ഫോം ആകും. അതിനാൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്, നമ്മൾ ആ റൂൾ വീണ്ടും ഉപയോഗിക്കണം. അതിനാൽ നമുക്ക് ഇവിടെ എക്സ് ഇല്ലാത്ത 2 ഉണ്ട്. ഈ സാഹചര്യത്തിലും നമുക്ക് എക്സ് ഇല്ലാത്ത ഉണ്ടാകും. നമ്മൾ ഇവിടെ ക്യൂബ് എക്സിൽ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് ചെയ്താൽ ബാക്കിയുള്ളവയിൽ ഞാൻ കാണുന്നത് എക്സ് വരും. അതിനാൽ എക്സ് ഉള്ള ടേമുകൾ കൂടാതെ അപ്പോൾ നമുക്ക് ഇവിടെ കോസ് എക്സ്. അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ലിമിറ്റ് എടുത്താൽ ഇത് 1 ആകും, കൂടാതെ ഇവിടെ 2 + 2, അതിനാൽ ഇത് 4 ആകും. അതിനാൽ ഈ ലിമിറ്റ് 4 ആണ്. കൂടാതെ ഇപ്പോൾ നമ്മൾ എടുത്തു
നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലിമിറ്റ് എക്സ് വൈ ഗോസ് ടു 0 എന്നത് 4 ആണ്. 0 അല്ല, അതിനാൽ ഇവിടെ ഫംഗ്ഷൻ വാല്യൂ 0 ആകുന്നു. പക്ഷേ ഈ പ്രത്യേക മാർഗത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് വാല്യൂ 4 ആണെന്ന്. അതിനാൽ ഉറപ്പായും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. വേറെ ഒരാൾക്ക് വേണമെങ്കിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാം, തുടർന്ന് ലിമിറ്റ് വ്യത്യസ്തമാണെന്ന് കാണിക്കാം. ഉദാഹരണത്തിന് നമ്മൾ വൈ ഇസ് ഈക്വൽ ടു 2x എന്ന് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ മാർഗം ഇവിടെ എടുക്കുകയാണെങ്കിൽ, തുടർന്ന് നമ്മൾ വീണ്ടും ലിമിറ്റ് വ്യത്യസ്തമാണെന്ന് കാണും. അതിനാൽ എക്സ് ഗോസ് ടു 0 ആണെങ്കിൽ, കൂടാതെ നമ്മൾ ഈ എക്സ് ക്യൂബ് ഈ മാർഗത്തിലൂടെ എടുത്തിട്ടുണ്ട്. അതിനാൽ വൈ എന്നത് 2x ആണ്, അതിനാൽ 8x ക്യൂബ് ആണ്. തുടർന്ന് ഇവിടെ നമുക്ക് മൈനസ് ഉണ്ട്, എക്സും മൈനസ് 2x ഉം. അതിനാൽ മൈനസ് എക്സ്, കൂടാതെ ഇത് 0 ആയി മാറും. അതിനാൽ നമുക്ക് 2 വ്യത്യസ്ത മാർഗങ്ങൾ ഉണ്ട്. ഒന്ന് വൈ ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ്, മറ്റൊന്ന് വൈ എന്നത് 2x ന് തുല്യമാണ്. ഇവിടെ ഈ ലിമിറ്റ് 0 ആണ്, അവിടെ ലിമിറ്റ് 4 ആയിരുന്നു. അതിനാൽ നമുക്ക് നിഗമനത്തിൽ എത്താം, ഈ ലിമിറ്റ് നിലനിൽക്കുകയില്ല. കൂടാതെ മറ്റ് ഏതൊരു സാഹചര്യത്തിലും ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ 4 ആണ്. കൂടാതെ നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട് ഈ മാർഗത്തിലെ വാല്യൂ 4 ആണെന്ന്. അതിനാൽ അവിടെ തന്നെ നമുക്ക് നിഗമനത്തിൽ എത്താവുന്നതാണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന്. അതിനാൽ ഈ സാഹചര്യത്തിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. പക്ഷേ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമുക്ക് 0 0 എന്നതിൽ fxx കണക്കാക്കാൻ കഴിയും. എങ്ങനെ? അതിനാൽ fx 0 0 നിർവചന പ്രകാരം fx Δx 0 കൂടാതെ മൈനസ് fx 0 0 ഓവർ Δx സാധാരണ ഉപയോഗിക്കുന്ന നിർവചനമാണ്, നിരവധി തവണ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ തുടർന്ന് വീണ്ടും നമ്മൾ കാണേണ്ടതുണ്ട് എന്താണ് ഇവിടെയുള്ള fx Δx എന്ന ഫംഗ്ഷൻ. അതിനാൽ നമ്മൾ എന്താണ് fx ഉം Δx 0 ഉം എന്ന് കാണേണ്ടതുണ്ട്. അതിനാൽ ഇത് ലിമിറ്റ് Δx goes to 0 ആകും, കാരണം ഇവിടെയുള്ള ഡെറിവേറ്റീവും f ഉം. അതിനാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്, കാരണം Δx ഇതിനകം തന്നെ അവിടെയുണ്ട്. നമുക്ക് ഒരു ജനറൽ x 0 എന്ന പോയിന്റിലുള്ള ഈ fx കമ്പ്യൂട്ട് ചെയ്തു നോക്കാം. അതിനാൽ ഇതിന് പകരം നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ഇവിടെ Δx 0 പകരമായി fxx 0, പിന്നീട് നമ്മൾ ഈ പോയിന്റിൽ Δx 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിനാൽ ഏതൊരു ജനറൽ പോയിന്റ് x 0 നമ്മൾ ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യും. അതിനാൽ ലിമിറ്റ് Δx to 0 കൂടാതെ f. അതിനാൽ x+Δx, കാരണം വർദ്ധനവ് ആദ്യത്തെ ആർഗ്യുമെന്റിൽ നടത്തണം. അപ്പോൾ 0 ഉം മൈനസ് fx 0, ക്ഷമിക്കണം, കൂടാതെ അപ്പോൾ നമുക്ക് Δx അവിടെ ഉണ്ടാകും. അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ലിമിറ്റ് Δx to 0 ഇത് ആയിത്തീരും, കാരണം രണ്ടാമത്തെ ആർഗ്യുമെന്റ് 0 ആണ്. അതിനാൽ അതിൽ യാതൊരു വൈ ടേമും ഇല്ല, വെറുതെ ഒരു x² മാത്രമേ അവിടെ ഉണ്ടാകൂ. അതായത് x+Δx² കൂടാതെ മൈനസ് എപ്പോഴാണോ ഇത് അവിടെ x ആകുന്നത്. അതിനാൽ നമുക്ക് x² എന്ന് കിട്ടും, കൂടാതെ ഡിവൈഡഡ് ബൈ Δx. അതിനാൽ ഇത് x² ആകും, ഇത് റദ്ദാകും. അതിനാൽ 2 തവണ x Δx, കൂടാതെ Δx² ഡിവൈഡഡ് ബൈ Δx, കൂടാതെ ഈ ലിമിറ്റ് Δx goes to 0. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഫലം 2 തവണ x എന്നു ലഭിക്കും. അതിനാൽ ഇത് 2 തവണ x ആണ്, കൂടാതെ fx 0 0. ഇത് വളരെ എളുപ്പമാണ് കമ്പ്യൂട്ട് ചെയ്യാൻ, ഇത് 0 ആയിട്ട് വരും. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത് 2 തവണ ഉണ്ട്. ഇപ്പോൾ ഈ പോയിന്റ് x ൽ ഫലം fx 0 ആയിരുന്നു, ഇത് x ന് 2 തവണ ആയിരുന്നു. അതിനാൽ ഇവിടെ Δx മൈനസ് fx 0 0 എന്നത് 0 ഓവർ Δx, കൂടാതെ അപ്പോൾ ഇവിടെയുള്ള വാല്യൂ എന്നത് 2 ആണ്. അതിനാൽ ഈ ഫംഗ്ഷന്റെ എക്സുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 2 ആണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ നമുക്ക് മുൻപ് ചെയ്തതുപോലെ വൈയുമായി ബന്ധപ്പെട്ട ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യാൻ കഴിയും. അതിനു മുൻപ്, അതിനാൽ നമ്മൾ ഈ fy0Δy കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ നേരത്തെ തന്നെ നമുക്ക് മൈനസ് 2y കിട്ടും, കാരണം ഇവിടെയുള്ള ഈ ചിഹ്നമാണ്, 1 മൈനസ് പ്രത്യക്ഷപ്പെടും. അതിനാൽ മൈനസ് 2y കിട്ടും ഈ സാഹചര്യത്തിൽ, കൂടാതെ 0 0 തന്നെയായിരിക്കും. അതിനാൽ ഇപ്പോൾ ഇത് fyy. അതിനാൽ വൈയുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മൈനസ് 2Δy ഓവർ Δy ആകും, കൂടാതെ ഇത് റദ്ദാകും. കൂടാതെ നമുക്ക് 0 0 fyy മൈനസ് 2 ഉത്തരമായി ലഭിക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യ ഓർഡർ മാത്രമല്ല, ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കൂടിയുണ്ട്. നമുക്ക് ഇവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനും നിലനിൽപ്പുണ്ട്. അതിനാൽ ഇന്നത്തെ ലെക്ചറിന്റെ നിഗമനം എന്താണ്? ഉയർന്ന ഓർഡറിൽ ഉള്ള പാർഷ്യൽ ഓർഡർ ഡെറിവേറ്റീവ് പഠിക്കുകയും, കൂടാതെ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂറ്റി മാത്രം മതിയാകും.
ഈ രണ്ടു മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് തുല്യമാണെന്ന് ഉറപ്പാക്കാൻ എന്നും നമ്മൾ കണ്ടു. അല്ലെങ്കിൽ അവ തുല്യമല്ലെങ്കിൽ, അതായത് ഈ മിക്സഡ് പാർഷ്യൽ ഓർഡർ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അല്ല അത്തരം സാഹചര്യത്തിൽ. അതിനാൽ ഇവയൊക്കെയാണ് ഈ ലെക്ചർ തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ച റഫറൻസുകൾ. കൂടാതെ വളരെയധികം നന്ദി.